നമസ്കാരം. സ്റ്റാർ മാജിക് എന്ന ഷോയിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതമായ മുഖമാണ് ജസീല പർവീൺ. മുംബൈയിൽ ജനിച്ചു വളർന്ന ജസീല ഇപ്പോൾ ബാംഗ്ലൂരിലാണ്. മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല, എങ്കിലും രണ്ട് മൂന്ന് സീരിയലുകൾ ചെയ്തതോടെ ഇപ്പോൾ നന്നായി ഭാഷ കൈകാര്യം ചെയ്യാനും അറിയാം. എന്നാൽ തുടക്കത്തിൽ മലയാളം ഇത്രയും അറിയാത്ത കാലത്ത് ഈ ഇൻഡസ്ട്രിയിൽ നേരിട്ട ഒരു മോശം അനുഭവത്തെക്കുറിച്ച് ജസീല പറയാം നേടം എന്ന ഷോയിൽ സംസാരിക്കുകയുണ്ടായി. ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിക്കാൻ പോയപ്പോൾ ഉണ്ടായ ദുരനുഭവമാണ് താരം പങ്കുവച്ചത്. താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മൂന്ന് നാല് വർഷം മുൻപ് ആണ് സംഭവം. ഒരു പരസ്യ ചിത്രത്തിന് വേണ്ടി അതിൻ്റെ കോർഡിനേറ്ററാണ് ആദ്യം എന്നെ വിളിച്ചത്. ആ സമയത്ത് മലയാളം എനിക്ക് ഇത്രയും സംസാരിക്കാൻ അറിയില്ല. സംസാരിച്ച് എല്ലാ കാര്യങ്ങളും കൺവിൻസിങ് ആയ ശേഷം ഞാനത് കമ്മിറ്റ് ചെയ്തു. ആ കോർഡിനേറ്ററെക്കുറിച്ച് വർഷങ്ങളായി എനിക്കറിയാം. തുടർന്ന് ആ കോർഡിനേറ്റർ പറഞ്ഞ പ്രകാരം ഒരു അസോസിയേറ്റ് എൻ്റെ കൂടെ പൂനെയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരും. അയാൾക്കൊപ്പം ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ആളാണ് എന്നെ ഹോട്ടലിലേക്ക് കൊണ്ടുപോയത്. ആ സമയത്ത് അയാൾ പറഞ്ഞു, ഒരു പ്രൊഡ്യൂസർ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്, എന്തോ പടത്തിൻ്റെ ഡിസ്കഷൻ ആണെന്ന്. അയാൾ വന്ന് സംസാരിച്ച് പോയിക്കൊള്ളുമെന്ന്. രാത്രിയല്ലേ, നാളെ സംസാരിക്കും എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളെ കാണാൻ വേണ്ടി കോട്ടയത്ത് നിന്ന് വന്നതാണെന്ന്. പിന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. ഹോട്ടലിൽ എന്നെ കൊണ്ടാക്കി പ്രൊഡ്യൂസറെ വിളിച്ച് വരാം എന്ന് പറഞ്ഞ് അയാൾ പോവുകയും ചെയ്തു. ഞാൻ റൂമിലെത്തി ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുന്ന സമയത്താണ് ഡോറിൽ ഒരാൾ ബെല്ലടിക്കുന്നത്. ഞാൻ ഡോർ തുറന്നു. അയാൾ അകത്ത് കയറി ബെഡിലിരുന്നു. അപ്പോൾ തന്നെ എനിക്കൊരു അൺകംഫർട്ടബിൾ തോന്നിയിരുന്നു. അയാൾ എന്നോട് എന്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് മാത്രം ഞാൻ മറുപടിയും നൽകി. ഫുഡ് കഴിച്ച് കഴിഞ്ഞില്ലേ എന്ന് അയാൾ ചോദിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റ് കൈ കഴുകാൻ പോയി. അപ്പോൾ അയാൾ ഡോർ അടച്ചു. പിന്നെ എനിക്ക് പേടിയായി. ഞാൻ അടുത്തുള്ള കൗച്ചിൽ പോയിരുന്നു. അയാൾ അതിനടുത്തുള്ള ചെയറിൽ വന്നിരുന്നിട്ട് ചോദിച്ചു, ഈ രാത്രി നിങ്ങൾ എനിക്ക് എന്താണ് തരാൻ പോകുന്നത് എന്ന്. എന്തെന്ന് ചോദിച്ചപ്പോൾ അയാൾ വീണ്ടും അതേ ചോദ്യം ചോദിച്ചു. ആ സമയത്ത് എൻ്റെ ഫോൺ അടിച്ചു. വേഗം ഫോണും എടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ തന്നെ കൊച്ചിയിലുള്ള എൻ്റെ ഫാമിലി സുഹൃത്ത് സംഗീത സംവിധായകൻ രാഹുൽ രാജിനെ വിളിച്ചു. രാഹുൽ എത്തി. ഞങ്ങൾ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ അയാളില്ല. ഞങ്ങൾ റിസപ്ഷനിൽ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്, ആ ഒരു പർട്ടിക്കുലർ കമ്പനി അവിടെ സ്ഥിരമായി റൂം ബുക്ക് ചെയ്യാറുണ്ട്. ആട് ഷൂട്ട് എന്ന് പറഞ്ഞ് പല പെൺകുട്ടികളെയും കൊണ്ടുവരാറുണ്ടെന്ന്. എന്നെ അവിടെ എത്തിച്ച കോർഡിനേറ്ററെ വിളിച്ചപ്പോൾ, ഇന്ന് രാത്രിയല്ലേ, ഈ രാത്രി അയാളോടൊപ്പം കഴിയൂ, ചോദിക്കുന്ന പൈസ തരും എന്നാണ് പറഞ്ഞത്. പിറ്റേ ദിവസം ഞാൻ ഹോട്ടൽ വെക്കേറ്റ് ചെയ്ത് തിരിച്ചു പോകാനായി എയർപോർട്ടിൽ എത്തിയപ്പോൾ എനിക്കൊരു കോൾ വന്നു. നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് തിരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്ത് ഇന്നല്ലേ നിങ്ങളോട് കേരളത്തിൽ എത്താനായി ആവശ്യപ്പെട്ടത്, നിങ്ങൾ എന്തിനാണ് തിരിച്ചു പോകുന്നതെന്ന്. നോക്കിയപ്പോൾ ആ വിളിച്ച ആളാണ് യഥാർത്ഥ പ്രൊഡ്യൂസർ. അദ്ദേഹം യു കെയിൽ നിന്ന് ഇതിനായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നടന്ന കാര്യങ്ങൾ എല്ലാം അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.